ശ്രീകൃഷ്ണാർജുന സംവാദ രൂപമായ ഭഗവത്ഗീതയിൽ ശങ്കാകുലനായി നിൽക്കുന്ന അർജുനനെ ഭഗവാൻ സമാധാനിപ്പിക്കുന്നതാണ് നാം കണ്ടുവരുന്ന ചിത്രം. അതിന് ഭഗവാൻ അർജുന ചിന്തയുടെ മേധുരദീർഘങ്ങളായ ഭൗതിക ലോകങ്ങളിലൂടെ അല്ല സഞ്ചരിച്ചത്. ഭൗതിക സംപ്രേഷണത്തിൻ്റെ ദൃശ്യ വിന്യാസാങ്കിതമായ വിദ്യയുടെ ലോകങ്ങളെ പൂർവപക്ഷമാക്കി തീർത്ത് ചിരന്തനമായ ആത്മാവിൽ മാത്രം ഊന്നി സച്ചിദാനന്ദ ഭാവത്തിലേക്ക് അർജുനനെ കൊണ്ടുപോകാനാണ് ഭഗവാൻ ഒരുങ്ങുന്നത്. ആധുനികനായ ഒരുവൻ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തതാണിത്. നാം കഴിഞ്ഞ ഭാഗങ്ങളിൽ കണ്ടതുപോലെ മനുഷ്യൻ അവനിൽ സംജാതമായ അസുഖത്തെ ഇല്ലാതാക്കാൻ, ദുഃഖത്തെ ഇല്ലാതാക്കാൻ, അതിനാണ് കൂടുതൽ കൂടുതൽ ഭൗതിക ദൃശ്യങ്ങളെ ആസ്പദമാക്കിയുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് മുന്നേറിയത്. എത്രത്തോളം അവൻ കണ്ടുപിടിക്കാനൊരുങ്ങിയോ അത്രത്തോളം അവൻ കൂടുതൽ അസ്വസ്ഥനായിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുത. പ്രാചീന യുഗങ്ങളെ എടുത്താൽ അവൻ്റെ സ്വസ്ഥമായ ജീവിതത്തിനിടയിൽ വല്ലപ്പോഴും ഒരിക്കൽ വന്നു ചേരുന്നതായിരുന്നു ദുഃഖം. ഇന്ന് അവൻ്റെ ദുഃഖതപ്തമായ മുഹൂർത്തങ്ങളിൽ വല്ലപ്പോഴും ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ് സുഖം. ഇതവൻ ഒട്ടേറെ ധനം ചെലവഴിച്ചും ഒട്ടേറെ അധ്വാനിച്ചും ഒട്ടേറെ യുദ്ധങ്ങൾ നടത്തിയും എത്തിച്ചേർന്ന മേഖലയാണ്. ഇത്രയും വരെ എത്തിയിട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ ഞാനും എൻ്റെ പൂർവികരും എൻ്റെ സമകാലീനരുമായ ആളുകൾ എത്ര അധ്വാനം ചെയ്താണ് ഇവിടം വരെ എത്തിയത്. മാനസികമായി ഇതെല്ലാം എനിക്ക് എത്ര സുഖം തരുന്നുണ്ട്. അന്ന് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ഒരുപക്ഷെ രാജാധികാരത്തിന് വേണ്ടി വഴക്കുണ്ടാക്കി ദുഃഖിതരാകാം. അതേ തലത്തിലുള്ള പ്രൗഢിയുള്ള വേറൊരു കുടുംബവും രാജാധികാരത്തിന് വന്നാൽ കുടുംബങ്ങൾ തമ്മിലുള്ള യുദ്ധമുണ്ടാവാം. മഹാഭാരത യുദ്ധത്തിൽ തന്നെ കുരുപാണ്ഡവ കുമാരന്മാരുടെ കുടുംബമാണ് അധികാരത്തിന് യുദ്ധഗതിയിലെത്തുന്നത്. കാരണം അതിൽ ജ്യേഷ്ഠന് വേണോ അധികാരം, ഇളയവന് വേണോ അധികാരം എന്നൊക്കെയുള്ള വികാരങ്ങൾ ഉന്നയിച്ച് യുദ്ധത്തിലേക്ക് വന്നുവെങ്കിൽ അധികാരമേൽപ്പിച്ച കുറെ മാടമ്പിമാർ രാജാക്കന്മാർ അവരുടെ കുടുംബങ്ങൾ സമ്പാദിച്ചതും കൊണ്ട് യുദ്ധക്കളത്തിലേക്ക് അനുചരന്മാരായി എത്തിയെങ്കിൽ ആ യുദ്ധക്കളത്തിൽ ക്ഷാത്രഗോത്രങ്ങളുടെ ആയുധങ്ങൾ മാത്രമേ നാം കാണുന്നുള്ളൂ. സാധാരണ ജനങ്ങൾ, കൃഷിക്കാർ തുടങ്ങിയവരൊന്നും ആ യുദ്ധക്കളത്തിലില്ല. നൂറ്റാണ്ടുകളുടെ പുരോഗതികളിലൂടെ മാനവൻ
ആ കൃഷിക്കാരന്റെയും സേവന പ്രവർത്തനങ്ങളിൽ പെടുന്ന വിശഗ്വരന്മാരുടെയും വാസ്തു ശില്പാദികൾ ഉണ്ടാക്കുന്ന ശില്പികളുടെയും വണിക്കുകളുടെയും ഒക്കെ തലം ഈ യുദ്ധം നടക്കുമ്പോഴും അവിടെ ശാന്തമായിരുന്നു. ജനാധിപത്യമെന്ന പുതിയ ആധിപത്യം വരുമ്പോൾ യുധിഷ്ഠിരന്റെയും ദുര്യോധനന്റെയും രാജാധികാരം കൃഷിക്കാരന്റെ മക്കൾക്ക് വരെ സങ്കൽപ്പങ്ങളിലൂടെ വളർത്തിക്കൊടുത്ത ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ലോകമെമ്പാടും മുഴുവൻ രാജാക്കന്മാരെയും ഒന്നിച്ച് അസ്വസ്ഥരാക്കി. നവീനമായ യുദ്ധത്തിൻ്റെ സങ്കൽപ്പങ്ങളിൽ മാനവ ചേതനയിൽ സന്തുഷ്ടി എന്നത് കടങ്കഥയായി മാറിയിട്ടുണ്ട്. ഈ പുരോഗതിയാണ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നമുക്ക് തന്നത്. ഇങ്ങനെ ഓരോന്നും എടുത്ത് അപഗ്രഥിച്ചാൽ ഇന്നലെ ആരെങ്കിലും ഒരുത്തനൊരു സോപ്പുണ്ടാക്കി തേച്ചാൽ അത് അവൻ്റെ മാത്രം സങ്കേതമായി അവൻ തേച്ചു കുളിച്ചു എന്നേ ഉള്ളൂ. അല്ലാത്തവന് ആ അറിവ് ചെല്ലാത്തിടത്തോളം കാലം എനിക്ക് സോപ്പില്ലല്ലോ എന്നുള്ള അസ്വസ്ഥതയുണ്ടായില്ല. കിട്ടിയത് തേച്ചവൻ കുളിക്കുകയും ചെയ്തു. അവൻ കുളിക്കാതൊന്നും ഇരുന്നില്ല. സോപ്പ് തേക്കുന്നവനേക്കാൾ വൃത്തിയുള്ളൊരു മനസ്സും ശരീരവും അവനുണ്ടായിരുന്നു. സാങ്കേതിക വിദ്യ സോപ്പുണ്ടാക്കുകയും അതിൻ്റെ അറിവുകൾ ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തപ്പോൾ അത് തേച്ചു കുളിക്കുന്നവനും അത് തേക്കാൻ കഴിവില്ലാത്തവനും തമ്മിലുള്ള പകയുണ്ടാകുന്നൊരു മനസ്സിനെ സൃഷ്ടിച്ചത് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ മറന്നുപോയി. അതിൻ്റെ അറിവുളവാക്കുന്ന അസ്വസ്ഥത അവനോടും അവൻ്റെ പൂർവികരോടുമുള്ള പകയിലേക്ക് അവനെ നയിച്ചതും ശാസ്ത്രം കാണാതെ പോയിട്ടുണ്ട്. മതങ്ങളെ ശാസ്ത്രകാരന്മാരും ചരിത്രകാരന്മാരും അപഗ്രഥിച്ചിടത്തോളം തീക്ഷ്ണമായ ബുദ്ധിയൊന്നുമില്ലാതെ ഉപരിപ്ലവമായെങ്കിലും ശാസ്ത്രത്തെയും ശാസ്ത്രചരിത്രത്തെയും എടുത്ത് അപഗ്രഥിച്ചാൽ മതങ്ങൾ കലർത്തിയതിനേക്കാൾ കൂടുതൽ വിഷങ്ങൾ ശാസ്ത്രവും ശാസ്ത്രലോകവും ലോക മനസ്സുകളിൽ കടത്തിവിട്ടിട്ടുണ്ടെന്ന് കാണാം. സ്വച്ഛന്തമായ മാനവ ജീവിതത്തെ ഭൗതിക ലോകത്ത് ശാസ്ത്രവും അഭൗതികമായ പരലോകത്ത് മതവും ചേർന്ന് മനുഷ്യന് ജീവിക്കാനുള്ള ഇടമില്ലാതാക്കി തീർത്തു എന്ന് പറയുന്നതിൽ സന്ദേഹമൊന്നും വേണ്ട. സ്വച്ഛന്തമായ സ്നേഹവും സാഹോദര്യവും എല്ലാം സത്തും ചിത്തും ആനന്ദവുമായ ആത്മാവിൽ അതേകമാണെന്നും അതെല്ലാ ജീവിയിലും കൂടി ഒന്ന് മാത്രമേ ഉള്ളൂവെന്നും പഠിക്കേണ്ടത് അനിവാര്യമാണെന്ന് തോന്നുന്നത് ഇത്തരമൊരു സന്ദർഭത്തിലാണ്. അർജുനൻ ഒരു യുദ്ധത്തിൻ്റെ ഗതീയതയിൽ വന്ന് നിൽക്കുമ്പോൾ ആ ഗതീയതയെ വെച്ചുകൊണ്ട് സുഖദുഃഖങ്ങളുടെ ധർമ്മത്തെ മൂന്നാമത്തെ അർജുനൻ്റെ മോഹമായ ആനന്ദാഭാവത്തിൽ അർപ്പിച്ച് കൃഷ്ണൻ പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചാൽ ഉത്തമമാണ്. സുഖദുഃഖങ്ങൾ ഭോക്താവിൻ്റെ ധർമ്മമാണ്, ആത്മാവിൻ്റെ ധർമ്മമല്ല. അപ്പോൾ സുഖദുഃഖങ്ങളെ ആത്മാവിൻ്റെ ധർമ്മമാണെന്ന് അർജുനൻ ധരിക്കുന്നു. ആത്മാവിനെ സുഖിയാക്കുന്നതിനൊരുങ്ങുന്നവർ ഇത് മനസ്സിലാക്കാതെ പോകുന്നു. അപ്പോൾ സുഖദുഃഖങ്ങൾ ഭോക്താവിൻ്റെ ധർമ്മമാണെങ്കിൽ ആരാണ് ഭോക്താവ്? ഈ വിഷയത്തിൽ വലിയ വലിയ ദാർശനികന്മാർക്കും കൂടി ഭ്രമമുണ്ടാകുന്നതായി കാണാം. അങ്ങനെയാണെങ്കിൽ പാമരന്മാരുടെ കാര്യം പറയാനുണ്ടോ? ആത്മാവിനെ അവർ
ഭോക്താവെന്ന് മാനിക്കുന്നു. മഹാപണ്ഡിതന്മാർ പോലും ആത്മാവിനെ ഭോക്തൃത്വ ബുദ്ധിയിൽ പെടുത്താറുണ്ട്. അങ്ങനെയാണ് ദുഃഖികളാകുന്നത്, അങ്ങനെയാണ് യുദ്ധങ്ങൾക്ക് വഴിമരുന്നിടുന്നത്. ആത്മാവ് ഭോക്താവല്ല കർത്താവല്ല എന്ന് സ്റ്റേജിലിരുന്ന് പഠിപ്പിച്ചു കഴിഞ്ഞ ഈ സ്വാമി പുറത്തേക്കിറങ്ങി അയാളെ ആരെങ്കിലും പൂച്ച പൂച്ച സന്യാസി എന്ന് വിളിച്ചാൽ കൂടെയുള്ളവനെ വിട്ട് രണ്ടടി കൊടുക്കാൻ തക്കവണ്ണം അയാൾ ദുഃഖിതനാകുന്നുണ്ട് എങ്കിൽ ഭോക്തൃത്വം ആത്മാവിനല്ല എന്ന് അയാൾ പറഞ്ഞതിലൊന്നും അർത്ഥമില്ല. വാസനയ്ക്കൊത്തു മാത്രം ചേഷ്ടിക്കുകയാണ് വഴിയെങ്കിൽ ശാസ്ത്രം ഇല്ലാതെയും മനുഷ്യൻ അതുതന്നെയാണ് ചെയ്യുന്നതെങ്കിൽ ആധ്യാത്മിക ശാസ്ത്രമൊന്നും വരാത്തിടത്തും സുഖദുഃഖങ്ങളും കൊലപാതകങ്ങളും ഹിംസയും നടക്കുമ്പോൾ ആധ്യാത്മിക ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞും അതുതന്നെയാണെങ്കിൽ എന്താണിവ തമ്മിലുള്ള വ്യത്യാസം? യാതൊന്നും പഠിക്കാത്തവർ ഒരു തുണ്ട് ഭൂമിക്കോ ഒരു വസ്ത്രത്തിനോ ഒരാഹാരത്തിനോ വേണ്ടി കലഹിക്കുന്നു, കൊല്ലുകയും കൊല്ലിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഇല്ലാതാക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ദാർശനിക തലങ്ങളിലേക്ക് ഉയർന്നവർ ആസൂത്രിതമായി ഇത് തന്നെ ചെയ്യുന്നു എങ്കിൽ എവിടെയാണ് മാറ്റമുണ്ടാവുക? അർജുനനും കൂട്ടരുമെല്ലാം യുദ്ധക്കളത്തിലേക്ക് എത്തി നിൽക്കുന്നതിനെ സദ്ഭാവത്തിൻ്റെയും ചിദ്ഭാവത്തിൻ്റെയും ആനന്ദഭാവത്തിൻ്റെയും ആഴവും പരപ്പും വെച്ച് ആത്മാവിൽ ചേർത്ത് പഠിക്കുമ്പോൾ പണ്ട ആത്മവിഷയകമായ ബുദ്ധി പരമാത്മബുദ്ധി ഉളവാകുന്ന പണ്ഡിതനുമായുള്ള വ്യതിരിക്തത ഭഗവാൻ ബോധ്യപ്പെടുത്തുന്നത് ചാരുവായൊരു സന്ദർഭമാണ്. അപ്പോൾ ആത്മാവ് ഭോക്താവല്ല, ഭോക്താവ് മഹത്തത്വമാണ്. വിജ്ഞാനമയ കോശത്തിനു ശേഷം വരുന്ന ആനന്ദമയ കോശം ഇതുതന്നെയാണ്. ആനന്ദമയ കോശത്തിൻ്റെ ഭോഗവൃത്തിയിലാണ് സുഖത്തിൻ്റെ തെളിനീരോട്ടമുണ്ടാകുന്നത്. അതിനെ ബുദ്ധിയുടെ തന്നെ ഉള്ളിലെന്നു മാനിച്ച് യോ ബുദ്ധേ പരതസ്തുസ. അപ്പോൾ ശ്രുതി ബുദ്ധേരാത്മാ മഹാൻ പരഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആനന്ദമയ കോശം ഇതാണെന്നും ഇത് ബുദ്ധേരാത്മാ മഹാൻ പരഹ മഹതപരം അവ്യക്തം, ഇപ്രകാരം ശ്രുതി ബുദ്ധിയുടെയും അവ്യക്തത്തിൻ്റെയും ഇടയിൽ മഹത്തത്വത്തെ സ്വീകരിക്കുന്നു. അതിനെ പരതസ്തുസ എന്ന് ബുദ്ധിയുടെ തന്നെ ഉള്ളിലെന്ന് മാനിച്ച് യോ ബുദ്ധേ പരതസ്തുസ എന്നിങ്ങനെ മഹത്തത്വത്തിൻ്റെ പേര് പറയാതെ ഗീതയിൽ പറഞ്ഞിരിക്കുന്നു. ഈ വ്യത്യാസവും നാം പരിഗണിക്കേണ്ടതുണ്ട്. ഭോഗം സുഖദുഃഖാദികളെ എങ്ങനെ സുഖദുഃഖ അന്യതര സാക്ഷാത്കാരം അതിനെ എങ്ങനെ കാണും? അപ്പോൾ സാക്ഷാത്കാരം ബുദ്ധിയുടെ ധർമ്മമാണ്. അതുകൊണ്ട് ഭൗതിക ശാസ്ത്രങ്ങൾ ബുദ്ധിയുടെ സാക്ഷാത്കാര വേളകളിൽ മാത്രമാണ് ശരിയാവുന്നത്, യുക്തികളിൽ മാത്രം. യുക്തികൾ കൊണ്ട് ശരിയാകുന്നത് ആനന്ദമായ കോശീയ പ്രവർത്തനത്തിൽ സുഖമാകണമെന്നില്ല. അവിടെയാണ് ശാസ്ത്രജ്ഞനും ജനങ്ങളുമായി സംവദിക്കുമ്പോൾ ജനങ്ങളുടെ വൈകാരിക തലങ്ങളിൽ ദുഃഖത്തെ ഉളവാക്കുന്നത് ശാസ്ത്രകാരൻ്റെ യുക്തിഭദ്രങ്ങളായ തലങ്ങളിൽ ആനന്ദമുള്ളവയായിത്തീരുന്നത്. ഈ വ്യത്യാസം പ്രധാനമാണ്. അതായത് എല്ലാ ഭൗതിക ശാസ്ത്ര നിഗമനങ്ങളും ആപേക്ഷികമാണ്, അത് ദൃശ്യത്തിൽ ഒതുങ്ങുന്നു, ദൃക്കിനെ പരിഗണിക്കുന്നില്ല. അന്ധക്കരണത്തിൽ ജ്ഞാനവൃത്തിയുണ്ടെങ്കിൽ അതിനെ ഭോക്താവെന്ന് വിളിക്കുന്നു. സുഖാദികളും ഒരു പ്രകാരത്തിൽ വൃത്തിയാണ്. സുഖാകാരത്തിൽ നിന്ന് അതിരിക്തമായ ജ്ഞാനവൃത്തിയെ കുറച്ചാളുകൾ മാനിക്കുന്നു, വളരെ കുറച്ചു പേർ. മറ്റു ചിലരാവട്ടെ അതിനെ സാക്ഷിയെന്നു മാനിക്കുന്നു. സർവധാപി ആത്മാവ് ഭോക്താവല്ല.
ഭോക്താവിൽ ചിലപ്പോൾ സുഖവൃത്തി ചിലപ്പോൾ അതിൻ്റെ അഭാവം സുഖവൃത്തി സുഖവൃത്തിയുടെ അഭാവം ദുഃഖവൃത്തി വേറെയാണ് എന്നിങ്ങനെ മാറി മാറി ഉളവാക്കി കാണുന്നു ജ്ഞാനവൃത്തിയിൽ ചേതനൻ്റെ പ്രതിബിംബം വീഴുന്നതുപോലെ സുഖവൃത്തിയിൽ ആനന്ദരൂപമായ ആത്മാവിൻ്റെ പ്രതിബിംബം വീഴുന്നു അപ്പോൾ സുഖാനുഭൂതി ഉളവാകുന്നു പ്രകാശം എപ്രകാരം ആത്മാവിൻ്റെ ധർമ്മമായിരിക്കുന്നുവോ അതുപോലെ ആനന്ദം ആത്മാവിൻ്റെ തന്നെ ധർമ്മമാണ് പ്രകാശത്തിൻ്റെ പ്രതിബിംബം ജ്ഞാനാകാരവൃത്തിയിൽ എന്ന പോലെ ആനന്ദത്തിൻ്റെ പ്രതിബിംബം സുഖാകാരവൃത്തിയിൽ വീഴുന്നു ഇതുമാത്രമാണ് വ്യത്യാസം ജ്ഞാനം എപ്രകാരം ആവൃതമാണോ അതുപോലെ ആനന്ദവും ആവൃതമാണ് ജ്ഞാനവൃത്തി കൊണ്ട് ജ്ഞാനാവരണത്തിൻ്റെ എന്ന പോലെ ജ്ഞാനാവരണത്തിൻ്റെ എന്ന പോലെ ആനന്ദവൃത്തി കൊണ്ട് ആനന്ദാവരണത്തിൻ്റെ നിവൃത്തി ഉളവാകുന്നു ജ്ഞാനവൃത്തി എപ്രകാരം ക്ഷണികമാണോ അതുപോലെ ആനന്ദവൃത്തിയും ക്ഷണികമാണ് ജ്ഞാനവൃത്തിയുടെ ഉൽപ്പത്തി നാശം എന്നിവയാൽ ജ്ഞാനി അജ്ഞാനി എന്നിങ്ങനെ പ്രതീതമാവുന്നു സുഖവൃത്തിയുടെ ഉൽപ്പത്തി നാശം ആദിയായവയാൽ സുഖി ദുഃഖി എന്നിങ്ങനെ പ്രതീതമാവുന്നു ജ്ഞാനവൃത്തിയുടെ താതാത്മ്യ അധ്യാസത്തിനു ശേഷം അധ്യാസത്തിനു സമം ആനന്ദവൃത്തിയുടെ താതാത്മ്യ അധ്യാസവും ഉളവാകുന്നു അതുകൊണ്ട് കഥം സുഖിനസ്യാമ തന്മേ ക്ഷേമതരം ഭവേത് ഇത്യാദികളായ അതുകൊണ്ട് കഥം സുഖിനസ്യാമ തന്മേ ക്ഷേമതരം ഭവേത് ഇത്യാദികളായ എല്ലാ അജ്ഞാനത്തിൻ്റെയും ഫലം ഉളവാകുന്നു ഈ മൂന്നും ഈ ജ്ഞാന ചിത് ഭാവം സദ് ഭാവം ആനന്ദഭാവം ഇവയെ അപണ്ഡിത ലക്ഷണമായി ഭഗവാൻ അവതരിപ്പിക്കുന്നു ഈ മൂന്നും അപണ്ഡിത ലക്ഷണമാണ് അപ്പോൾ പണ്ഡിതൻ്റെ ലക്ഷണം ഇത് മൂന്നുമല്ല ഈ മൂന്ന് തരക്കാരിൽ നിന്നും വ്യത്യസ്തനാണ് പണ്ഡിതൻ അപ്പോൾ സത്ത് ആയ ആത്മാവിൽ അസത്തായ ദൃശ്യങ്ങൾ അധ്യസിച്ചാൽ അതൊരു തരം അപണ്ഡിതൻ അത് ദുഃഖമുളവാകും ചിത്ഭാവം ജ്ഞാനപ്രകാശം മറഞ്ഞ് ജ്ഞാനാകാരം മറന്ന് അജ്ഞാനാവരണം വന്നാൽ വികാരങ്ങളുളവായി ആത്മാവിനെ അറിയുവാനും കാണുവാനും പറ്റാതിരുന്നാൽ ദുഃഖമായി മൂന്ന് ആനന്ദസ്വരൂപമായ ആത്മാവിൻ്റെ ആനന്ദം മറഞ്ഞ് അനന്തമുണ്ടായാൽ ദുഃഖമുണ്ടായാൽ അതും അപണ്ഡിത ലക്ഷണമായി ഇത് ഒന്ന് മാത്രം വന്ന അപണ്ഡിതൻ രണ്ടെണ്ണം വീതം ചേർന്നു വന്ന അപണ്ഡിതൻ മൂന്നും തികഞ്ഞ പണ്ഡിതൻ ഇങ്ങനെ ഗുണങ്ങളുടെ തലങ്ങളിൽ സത്വത്തിൻ്റെയും തമസ് രജസിൻ്റെയും തമസിൻ്റെയും സ്ഥലങ്ങളിൽ ഇവയുടെ ഏറ്റക്കുറച്ചിലുകളനുസരിച്ച് എല്ലാം തികഞ്ഞ അജ്ഞാനിയോ ഏതെങ്കിലും ഒന്നിൽ മറവന്ന അജ്ഞാനിയോ രണ്ടെണ്ണം വീതം ചേർന്നതിൽ മറവന്ന അജ്ഞാനിയോ സംജാതമാകുന്നു ഈ മൂന്നും അപണ്ഡിത ലക്ഷണമാണ് പണ്ഡിതൻ്റെ ലക്ഷണം അപ്പോൾ എന്താണ് പണ്ഡിതൻ കൂടാതെ വിശിഷ്ട ലക്ഷണങ്ങൾ വേറെയും ഉണ്ടാവാം പണ്ഡിതന് ഇത് മൂന്നും അല്ലാതെ അതും അറിയേണ്ടതാണ് പശുവിന് വാലുണ്ട് മനുഷ്യന് വാലില്ല ഇത്രയും കൊണ്ട് മതിയെന്ന് വന്നാൽ ശിലയ്ക്ക് വാലില്ല ശില മനുഷ്യനാണെന്ന് പറയേണ്ടി വരും അപ്പോൾ ലക്ഷണം വെച്ച് പഠിക്കുമ്പോൾ സമഗ്രമായി പഠിച്ചില്ലെങ്കിൽ കല്ല് മനുഷ്യനാണ് കല്ലിന് വാലില്ല എന്ന് പറയുന്നത് പോലെ പഠിച്ചാൽ പോരാ ഭഗവാൻ തന്നെ പണ്ഡിത ലക്ഷണം അതുകൊണ്ട് തന്നിട്ടുമുണ്ട് ആരാണ് പണ്ഡിതൻ വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിജൈവ ശുഭാഗേജ പണ്ഡിത സമദർശിന എന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ഡിതൻ ബ്രാഹ്മണൻ പശു ആന
പട്ടി ചണ്ടാലൻ ആദിയായവരിൽ സമദർശിയായവൻ പണ്ഡിതൻ. പണ്ഡിതൻ സമദർശിയാണ് മറ്റൊരു ലക്ഷണവും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. യസ്യ സർവേ സമാരംഭാഃ കാമസങ്കൽപ്പവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധ കർമാണി തമാഹു പണ്ഡിതം ബുധാഃ എന്ന് വേറൊരു ലക്ഷണവും പറഞ്ഞിട്ടുണ്ട്. ആരുടെ കർമ്മം കാമം അഥവാ സങ്കല്പരഹിതമായിരിക്കുന്നുവോ, ആര് പുണ്യപാപാദി കർമ്മങ്ങളെ ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിച്ചുവോ, അദ്ദേഹം പണ്ഡിതനെന്നറിയപ്പെടുന്നു. സമദർശി എന്നാൽ ബ്രഹ്മദർശി. നിർദോഷം ഹി സമം ബ്രഹ്മ. ഒരാൾക്ക് ബ്രാഹ്മണനെയും ചണ്ഡാലനെയും സമമായി കാണുവാൻ കഴിയുന്നത് എല്ലാ വിശേഷങ്ങളുമറ്റ് ബ്രഹ്മ സർവവ്യാപകമായ അനുഭവമുണ്ടാകുമ്പോൾ മാത്രമാണ്. ഏതൊരുവനാണോ സർവവ്യാപകമായ ബ്രഹ്മാനുഭവത്തിലേക്ക് വളരുന്നത് അപ്പോൾ മാത്രമാണ് എല്ലാ അറിവും എല്ലാ പരിഷ്കാരങ്ങളും വ്യാഖ്യാന ഭേദങ്ങളും ഭേദബുദ്ധിയിലേക്കുള്ള യാത്രയാണ്. നേരത്തെ നാം പഠിച്ചപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയെ കണ്ടപ്പോൾ ഓരോന്നിനെയും വേർതിരിച്ച് പഠിപ്പിക്കുവാനും കവിയുടെ ഹൃദയവും ശാസ്ത്രകാരൻ്റെ ഹൃദയവും പോകുന്നത് രണ്ടു വഴിക്കാണ്. ഓരോന്നും തമ്മിലുള്ള വ്യത്യാസങ്ങളെ പഠിക്കും തോറും യോജിപ്പിൻ്റെ തലങ്ങൾ സങ്കല്പത്തിലില്ല. കണ്ണിനെ വേറെയെടുത്ത് പഠിച്ച് ചികിത്സിക്കുമ്പോൾ ആ കണ്ണിനുള്ള ചികിത്സകൾ കരളിനെ ബാധിക്കുമോ എന്നുള്ളത് പരിഗണനാർഹമല്ല. കണ്ണ് നന്നാക്കുക എന്നത് മാത്രമാണ് എൻ്റെ ജോലി. അതിനിടയിൽ കരളിന് വല്ലതും പറ്റിയാൽ കരളിൻ്റെ ആളിനെ പോയി കണ്ടോണം. കരളിൻ്റെ ആൾ വീണ്ടും വല്ലതും തന്ന് കണ്ണിന് വല്ലതും പറ്റിയാൽ കണ്ണിൻ്റെ ആളെയും കണ്ടോണം. കണ്ണിൻ്റെ ആളിനെയും കരളിൻ്റെ ആളിനെയും കാണുമ്പോൾ ഒരുത്തൻ തന്ന് കരള് പോകുമ്പോൾ കരളിൻ്റെത് കഴിച്ച് വീണ്ടും കണ്ണ് പോകുമ്പോൾ അതിനൊന്നും ഉത്തരം ചോദിക്കരുത്. കണ്ണും കരളും ചേർത്ത് വെച്ച് പഠിക്കാത്തിടത്തോളം പഠനം ദുരൂഹമായിത്തീരുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു തലം ഭേദബുദ്ധിയിലേക്കുള്ള ഈ യാത്ര, എല്ലാ പഠനങ്ങളും അസമഗ്രത കൊണ്ട് വേറുകൃത്യങ്ങൾ കൊണ്ട് വേറിട്ടുള്ള അറിവുകൊണ്ട് കൃത്യമായി യാത്ര ചെയ്യുന്നത് ഈ ദുഃഖങ്ങളുടെ ലോകങ്ങളിലേക്കാണ്. എന്നാൽ ഭേദമറ്റുപോകുന്നത് മനസ്സ വാച കർമ്മണ ബ്രഹ്മജ്ഞാനത്തിൽ മാത്രമാണ്. ഭഗവത്ഗീതയിൽ തന്നെ നിർദോഷം ഹി സമം ബ്രഹ്മ എന്നിങ്ങനെ കാണാം. ഭാഷ്യകാരൻ അതിൻ്റെ ഉൽപ്പത്തിയും പറയുന്നു. പണ്ട ആത്മവിഷയ ബുദ്ധി യേശാം തേ പണ്ഡിതാഹ. സമദർശി ബ്രഹ്മദർശി ആത്മദർശി എല്ലാം ഒന്നു തന്നെ. ഇവിടെ പട്ടിയും പശുവുമെല്ലാം പരമാത്മാവാണെന്നു പറഞ്ഞു. എന്നാൽ ആളുകൾ അത് കേൾക്കുമ്പോൾ ഒപ്പം പരമാത്മാവ് പട്ടിയാണെന്നു പറഞ്ഞു എന്ന് കേട്ടുവെന്ന് വരാം. ഇത് നേരെ തിരിച്ച് വിചാരിച്ചാൽ കഥയാകെ മാറും. അല്ല, എല്ലാ ശരീരങ്ങളും പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം എന്നിവയാലാണ്. അവയിലുള്ളതുപോലെ പഞ്ചഭൂതങ്ങൾ തന്നെയാണ് മാനവ ശരീരത്തിലും. പട്ടിയുടെ ശരീരവും പൂച്ചയുടെ ശരീരവും മാനവ ശരീരവുമെല്ലാം പഞ്ചഭൂത സഞ്ചിതമാണ്. അതിൽ ആത്മാവ് നിത്യവുമാണ്. ഈ ഭേദബുദ്ധി ഇല്ലായ്മ, അതാണ് പണ്ഡിത ലക്ഷണം. സമദർശി എന്നാൽ ബ്രഹ്മദർശി. അങ്ങനെയുള്ള ബ്രഹ്മദർശിയെ കാണിച്ചു തരുന്ന ഭഗവാൻ്റെ പാവനപാദങ്ങളിൽ പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.